അസ്സലാം വലൈക്കും. പച്ചസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഫോക്സ് ടെയിൽ മില്ലറ്റ് വെച്ച് നല്ല അടിപൊളി ദോശയും പിന്നെ ഒരു ചമ്മന്തിയുമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ ഓൾ ബട്ടൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഒരു പാത്രമെടുത്ത് ഇതിലേക്ക് ഫോക്സ് ടെയിൽ മില്ലറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലത്തെ തവിയിൽ രണ്ട് തവി ഫോക്സ് ടെയിൽ മില്ലറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് സെയിം തവിയിൽ ഒരു തവി നവര റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു തവി ഉഴുന്ന് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഞാനിതിപ്പോൾ തലേ ദിവസമായി ഇത് കുതിർത്തത്, പിറ്റേ ദിവസമായി. ഇനി ഇത് സെയിം വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം. സാധാരണ നമ്മൾ ഉഴുന്ന് ദോശക്കൊക്കെ അരക്കുന്നില്ല, അതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 1.5 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ മാവ് തലേ ദിവസം അരച്ച് വെച്ച് പിറ്റേ ദിവസം ദോശയായിട്ട് ചുട്ടെടുക്കാം, അല്ലെങ്കിൽ രാവിലെ അരച്ച് വെച്ച് 1.5 മണിക്കൂറിന് ശേഷം ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പോൾ ദോശ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഇനി ഒരു ഓട് വെച്ചിട്ടുണ്ട്. ഓട് നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു തവി മാവ് വെച്ച് നൈസായിട്ട് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അല്പം പശുവിൻ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ സൈഡ് വശത്തൊക്കെ എണ്ണയാക്കി കൊടുക്കണം, അപ്പോഴാണ് നല്ലതുപോലെ മുരിഞ്ഞ് വരിക. എന്ന് കരുതി ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുക്കരുത്, 1 ടീസ്പൂൺ മതിയാവും. ഇനി ഇതിൻ്റെ ഒരു വശം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി വേണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. എനിക്ക് നല്ലതുപോലെ ക്രിസ്പി വേണ്ടത് കൊണ്ട് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കഴിക്കാനായിട്ടുള്ള തേങ്ങാച്ചമ്മന്തി, തൈര് ചേർത്ത് തേങ്ങാച്ചമ്മന്തിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡാണിത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. രാവിലെയോ ഉച്ചക്കോ രാത്രിയോ ഏത് നേരം വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക് യു.